ലേൺ വിത്ത് മീ നീത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് പ്ലസ് വണ്ണിലെ ബോട്ടണിയുടെ ചാപ്റ്റർ 1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതാണ് എടുക്കാൻ പോകുന്നത്. അതിലെ ഫോക്കസ് ഏരിയ അനുസരിച്ചുള്ള പോർഷൻസ് ആണ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈവ് കിങ്ഡം, അതാണ് ആദ്യത്തെ പോർഷനായിട്ട് വന്നിരിക്കുന്നത്, ആദ്യത്തെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് പഠിക്കാം. നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈവ് കിങ്ഡം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് എന്താണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കണ്ടേ? എന്താണ്, ആരാണ് ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ്ഡ് ചെയ്തത്? ആർ എച്ച് വിറ്റേക്കർ, അല്ലേ? ആർ എച്ച് വിറ്റേക്കർ ആണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത്. എന്നാണ്, 1969 ഇത് പ്രൊപ്പോസ് ചെയ്തത്. ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ഏതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആകുന്നത്? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമേലിയ. ഏതൊക്കെയാണ്? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ ആൻഡ് ആനിമേലിയ. ഈ അഞ്ചെണ്ണങ്ങൾ അഞ്ച് കിങ്ഡം ചേരുമ്പോഴത്തേക്കാണ് എന്തുണ്ടാകുന്നത്? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടാകുന്നത് എന്നാണ് ആർ എച്ച് വിറ്റേക്കർ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തത്? ഈ മൊണീറയും പ്രോട്ടിസ്റ്റയും ഫംഗിയും പ്ലാന്റേയും അനിമലിയൊക്കെ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്? എന്തൊക്കെയാണെന്ന് നോക്കിയേ, സെൽ ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിലും സെൽ വോള്, ന്യൂക്ലിയർ മെമ്പറൈൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ആർ എസ് വിറ്റേക്കർ എന്ത് ചെയ്തത്? ക്ലാസിഫൈ ചെയ്തത്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? സെൽ ടൈപ്പ്, സെൽ വോൾ, ന്യൂക്ലിയർ മെമ്പറൈൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ആർ എസ് വിറ്റേക്കർ എന്തിനെ ക്ലാസിഫൈ ചെയ്തത്? ഫൈവ് കിങ്ഡത്തെ. ഏതൊക്കെ ഫൈവ് കിങ്ഡം? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ ആൻഡ് ആനിമലിയെ ക്ലാസിഫൈ ചെയ്തത്. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സെൽ ടൈപ്പ്, ഇതിനകത്ത് ഫസ്റ്റ് സെൽ ടൈപ്പാണ്. അതിൽ മൊണീറയുടെ സെൽ ടൈപ്പ് എന്താണ്? പ്രോക്യാരിയോട്സ് ആണ്, പ്രോക്യാരിയോട്ടിക് ആണ്. പ്രോക്യാരി, അതായത് സെൽ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് പ്രോക്യാരിയോട്ടിക് ആണോ യൂക്യാരിയോട്ടിക് ആണോ എന്ന് ഉള്ള ക്ലാസിഫൈ ആണ് അതിനകത്ത് വരുന്നത്, അല്ലേ? അപ്പോൾ മൊണീറയുടെ എന്താണ്? പ്രോക്യാരിയോട്സ് ആണ്. പ്രോക്യാരിയോട്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോക്യാരിയോട്സിന് ഒരു എക്സാമ്പിൾ എന്താ? ആദ്യം ബാക്ടീരിയയാണ് പ്രോക്യാരിയോട്സിന് എക്സാമ്പിൾ, അല്ലേ? ബാക്ടീരിയ ഒരു എക്സാമ്പിളാണ്. ഇതൊരു യൂണിസെല്ലുലാർ ആണ്. പിന്നെന്താണ്, പ്രോക്യാരിയോട്ടിക്കിന് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, വെൽ ഡിഫൈൻ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. ആർക്ക്? പ്രോക്യാരിയോട്ടിക്സിന്. അപ്പം സെൽ ടൈപ്പ് മൊണീറയുടെ ഏതാണ് വരുന്നത്? മൊണീറയുടെ പ്രോക്യാരിയോട്ടിക് ആണ്. ഈ പ്രോക്യാരിയോട്ടിക് യൂണിസെല്ലുലാർ ആണ്, പക്ഷേ ഇതിന് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, ആബ്സെൻ്റ് ആണ്. ഇനി അടുത്ത സെൽ ടൈപ്പ് പ്രോട്ടിസ്റ്റയുടെ സെൽ ടൈപ്പ് എങ്ങനെയാണ് വരുന്നത്? യൂക്യാരിയോട്സ്. യൂക്യാരിയോട്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇതും യൂണിസെല്ലുലാർ ആണ്, പക്ഷേ ഇതിന് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ്. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇതിന് കാണപ്പെടുന്നു, അല്ലേ? ഇതിനകത്ത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. ഈ യൂക്യാരിയോട്സിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണ്? പാരമീസിയം, അല്ലേ? യുഗ്ലീന, ഇതെല്ലാം ഈ യൂക്യാരിയോട്സിന് എക്സാമ്പിളാണ്. ഇനി ഫംഗൈ, ഫംഗൈയിൽ എന്താണ്? ഫംഗൈയും യൂക്യാരിയോട്ടിക് തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് യൂക്യാരിയോട്ടിക് ആകുന്നത്? അതിന് എന്താണ്? ന്യൂക്ലിയസ് ഉണ്ട്, അതിനും വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. അത് പക്ഷേ എങ്ങനെയാണ്? ഇതിൻ്റെ ഫംഗൈയുടെ ഫംഗൽ മോഡി ബോഡി മെയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? മൈസീലിയം കൊണ്ടാണ്. അതിൻ്റെ ആ മൈസീലിയത്തിൻ്റെ ഓരോ സെല്ലിലും എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഫംഗൽ മോഡി മെയ്ഡപ്പ് ഓഫ് മൈസീലിയം ആണ്. പിന്നെ അതിൻ്റെ എന്താണ്, ഓരോ സെല്ലിലും എന്തുണ്ട്? ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അവിടെയും വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ അതെന്തായിട്ട് മാറുന്നു? അത് യൂക്യാരിയോട്ടിക് ആണ്. ഏത്? ഫംഗൈ. ഇനി അടുത്ത പ്ലാന്റേ, പ്ലാന്റേയുടെ എന്താണ് വരുന്നത്? പ്ലാന്റേയും യൂക്യാരിയോട്ടിക് ആണ്, അല്ലേ? പ്ലാന്റേക്ക് എക്സാമ്പിൾ എന്താ നമ്മൾ പറയുക? പ്ലാന്റ്സ് തന്നെ, അല്ലേ? അപ്പോൾ ഈ പ്ലാന്റേ എന്താണ്? ന്യൂക്ലിയർ യൂക്യാരിയോട്ടിക് ആണ്. കാരണം എന്താണ്? അതിനും വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ അടുത്ത എന്താണ്? ആനിമേലിയ. ആനിമേലിയ എന്താണ്? യൂക്യാരിയോട്ടിക് ആണ്. സെയിം കാരണം തന്നെ, ഇതിനും എന്തുണ്ട്? വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. അതുകൊണ്ട് അതും എന്താണ്? ആനിമേലിയ എന്താണ്? യൂക്യാരിയോട്ടിക് ആണ്. അപ്പോൾ സെൽ ടൈപ്പ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഇവിടെ? മൊണീറ ഒഴികെ ബാക്കി പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, ആനിമേലിയ എന്നിവയ്ക്ക് എന്താണ്? യൂക്യാരിയോട്ടിക് ആണ് സെൽ ടൈപ്പ് വരുന്നത്. മൊണീറയ്ക്ക് മാത്രം പ്രോക്യാരിയോട്ടിക് ആണ് വരുന്നത്. കാരണം എന്താണ്? അതിന് വെൽ ഡിഫൈൻഡ് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല.
അതുകൊണ്ട് മൊണീറ മാത്രം പ്രോക്യാരിയോട്ടിക്കാണ്. ബാക്കി പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമലിയ എന്നിവയുടെ സെൽ ടൈപ്പ് യൂക്യാരിയോട്ടിക് ആണ്. ഇനി അടുത്ത എന്താണ്? സെൽ വോൾ. സെൽ വോൾ എന്താണ്? സെൽ വോളിനെ കുറിച്ച് പറയുമ്പോൾ മൊണീറയുടെ എന്താ വരിക? നോൺ സെല്ലുലോസിക് പോളിസാക്രൈഡ് പ്ലസ് അമിനോ ആസിഡ് എന്ന് വെച്ചാൽ എന്തുവാണ്? ഇത് നോൺ സെല്ലുലോസിക് സെൽ വോൾ ആണ്. മൊണീറയുടെ സെൽ വോൾ എന്താണ്? നോൺ സെല്ലുലോസിക് സെൽ വോൾ ആണ്. പക്ഷേ ഇത് സെല്ലുലോസിസ് കൊണ്ടല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസിസ് കൊണ്ടല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്? പോളിസാക്രൈഡും കൊണ്ടും അമിനോ ആസിഡ് കൊണ്ടാണ് എന്ത് മൊണീറയുടെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത്. മൊണീറയുടെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പോളിസാക്രൈഡ്സും അമിനോ ആസിഡ് കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? മൊണീറയുടെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നോൺ സെല്ലുലോസിസ് ആണ്. പിന്നെന്താണ്? ഇത് പോളിസാക്രൈഡ്സ് പ്ലസ് അമിനോ ആസിഡ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി പ്രോട്ടിസ്റ്റയുടെ വരുമ്പോഴത്തേക്ക് എന്താണ് വരുന്നത്? സെൽ വോൾ എന്താണ് വരുന്നത്? പ്രസന്റ് ഇൻ സം, ചില ഓർഗാനിസത്തിൽ എന്ത് കാണപ്പെടുന്നു? പ്രോട്ടിസ്റ്റയിൽ എന്ത് കാണപ്പെടുന്നു? സെൽ വോൾ കാണപ്പെടുന്നു. പക്ഷേ ചിലതിൽ കാണപ്പെടുന്നില്ല, കൂടുതലും കാണപ്പെടുന്നില്ല. പക്ഷേ ചിലതിൽ എന്ത് ചെയ്യുന്നു? സെൽ വോൾ കാണപ്പെടുന്നു. പ്രോട്ടിസ്റ്റയിൽ സെൽ വോളുകൾ ചിലതിൽ കാണപ്പെടുന്നു. പ്രസന്റ് ഇൻ സം. ഇനി അടുത്ത ഫംഗൈ. ഫംഗൈയിൽ എന്താണ്? പ്രസന്റ് വിത്തൗട്ട് സെല്ലുലോസ് വിത്ത് കൈറ്റിൻ. എന്താണ്? സെൽ വോള് അവിടെ കാണപ്പെടുന്നു. പക്ഷേ എന്തുകൊണ്ട് നിർമ്മിതമായതാണ്? കൈറ്റിൻ കൊണ്ട് നിർമ്മിതമായതാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് രണ്ട് ആദ്യം നമ്മൾ പഠിച്ചു സെൽ വോള്. മൊണീറയിൽ എന്താണ്? പ്രോളിസാക്രൈഡ്സും അമിനോ ആസിഡ് കൊണ്ടാണ് സെൽ വോൾ നിർമ്മിതമായെങ്കിൽ ഫംഗൈയിൽ എങ്ങനെയാണ്? അല്ലെ, ഫംഗൈയിൽ എങ്ങനെയാണ് നിർമ്മിതമായിരിക്കുന്നത്? കൈറ്റിൻ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത് അല്ലേ. ഫംഗൈയിൽ എന്താണ്? സെൽ വോൾ പ്രസൻ്റ് ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് അത് നിർമ്മിതമായിരിക്കുന്നത്? കൈറ്റിൻ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? പ്ലാന്റ്. പ്ലാന്റയിൽ എന്താണ് പ്രസന്റ്? സെല്ലുലോസ് പ്രസന്റ് ആണ്. പിന്നെ പ്ലാന്റ്സിന് സെല്ലുലോസ് ഇല്ലേ അല്ലേ? അത് മെയ്ഡപ്പോ സെല്ലുലോസ് കൊണ്ടല്ലേ അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം പ്ലാന്റയിലെ സെൽ വോൾ എന്താണ്? പ്രസന്റ് ആണ്. ആനിമേലിയയിലോ? ആനിമേലിയയിലെ സെൽ വോള് ഉണ്ടാവില്ല, സെൽ വോള് ആബ്സെൻ്റ് ആണ്. എവിടെ? ആനിമേലിയയിൽ. അപ്പോൾ സെൽ വോളിനെ കുറിച്ച് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിച്ചത്? സെൽ വോളിനെ കുറിച്ച് നോക്കുമ്പോൾ ഫൈക്കിംഗ്ഡത്തിൽ എന്താണ്? മൊണീറയിൽ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നോൺ സെല്ലുലോസിസ് ആണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അമിനോ ആസിഡും പോളിസാക്കറൈഡ്സും കൊണ്ടാണ്. എന്നാൽ പ്രോട്ടിസ്റ്റയിൽ എന്താണ്? പ്രസന്റ് ഇൻ സം, ചില ഓർഗാനിസത്തിൽ എന്തുണ്ട്? സെൽ വോൾ പ്രസന്റ് ആണ്. പക്ഷേ ഇനി ഫംഗൈയിൽ എന്താണ്? ഇതിനകത്ത് സെൽ വോൾ ഉണ്ട്, പക്ഷേ ഇത് മെയ്ഡപ്പ് ഓഫ് എന്താണ്? കൈറ്റിൻ കൊണ്ടാണ് എന്ത് സെൽ വോൾ ഫംഗൈയിൽ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ പ്ലാന്റയിൽ എന്താണ്? പ്ലാന്റയിൽ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ്. അവിടെ സെൽ വോൾ പ്രസന്റ് ആണ് അല്ലേ. പക്ഷേ ആനിമലിയയിലോ സെൽ വോൾ പ്രസന്റ് ആണോ? അല്ല, ആനിമലിയയിൽ സെൽ വോൾ ആബ്സെന്റ് ആണ്. ഇനി അടുത്ത ന്യൂക്ലിയർ മെമ്പറൈൻ. ന്യൂക്ലിയർ മെമ്പറൈനെ കുറിച്ച് പറയുമ്പോൾ മൊണീറയിൽ ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ടോ? ന്യൂക്ലിയർ മെമ്പറൈൻ ഇല്ല. എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ മെമ്പറൈൻ ഇല്ലാത്തത്? നമ്മൾ ആദ്യം പഠിച്ചു സെൽ ടൈപ്പ് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചു മൊണീറയിൽ എന്താണ് ന്യൂക്ലിയർ മെമ്പറൈൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. അതേപോലെ ന്യൂക്ലിയർ മെമ്പറൈൻ അല്ലെ, മൊണീറയിൽ സെൽ ടൈപ്പ് എന്താണെന്നാണ് പറഞ്ഞത്? പ്രോക്യാരിയോട്ടിക്കാന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പം പ്രോക്യാരിയോട്ടിക് എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറഞ്ഞത്? ഇതിന് എന്തില്ല എന്നാണ് പറഞ്ഞത്? വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പം എന്താണ് ന്യൂക്ലിയർ മെമ്പറൈൻ മൊണീറയിൽ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ? ആബ്സെൻ്റ് ആണ്. ഇനി പ്രോട്ടിസ്റ്റയിൽ എന്താണ് വരുന്നത് ന്യൂക്ലിയർ മെമ്പറൈൻ? അതും നമ്മൾ സെൽ ടൈപ്പിൽ പഠിച്ചു. ഞാൻ പറഞ്ഞില്ലേ മൊണീറ ഒഴികെ ബാക്കി ഏതൊക്കെയാണ്? പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമലിയ എന്നിവയുടെ സെൽ ടൈപ്പ് ഏതാണെന്നാണ് ഞാൻ പറഞ്ഞത്? യൂക്യാരിയോട്ടിക്കാണ്. അതിന് കാരണം എന്താണ്? അതിന് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം പ്രോട്ടിസ്റ്റയിൽ യൂക്യാരിയോട്ടിക്കാണ്. അപ്പം അതിന് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ സെൽ മെമ്പറൈൻ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ? പ്രസൻ്റ് ആണ്. ന്യൂക്ലിയസ് ഉള്ളപ്പോഴത്തേക്ക് സെൽ മെമ്പറൈൻ ഉണ്ടാവും. പിന്നെ ഫംഗൈയിലും ഇതേപോലെ തന്നെ, യൂക്യാരിയോട്ടിക് സെൽ അല്ലേ. അപ്പോൾ എന്താണ്? ന്യൂക്ലിയർ മെമ്പറൈൻ പ്രസൻ്റ് ആണ്. പ്ലാന്റയിലും യൂക്യാരിയോട്ടിക് ആണ്. അപ്പോൾ ന്യൂക്ലിയസ് ഉണ്ട്, അത് കാരണം ന്യൂക്ലിയർ മെമ്പറൈൻ പ്രസൻ്റ് ആണ്. ആനിമലിയയിലും സെയിം വരുന്നു. എന്താണ്? ന്യൂക്ലിയസ് ഉണ്ട്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, അത് യൂക്യാരിയോട്ടിക് ആണ് വരുന്നത്. അപ്പോഴത്തേക്ക് ഇതിനെന്താണ് ന്യൂക്ലിയർ മെമ്പറൈൻ്റെ എന്താണ്? പ്രസൻ്റ് ആണ്. അപ്പം ന്യൂക്ലിയർ മെമ്പറൈൻ പറയുമ്പോഴത്തേക്ക് മൊണീറ ഒഴികെ ബാക്കി
പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമലിയ എന്നിവയിലെല്ലാം ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നാണ് പ്രസൻ്റ് ആണ്. മൊണീറയിൽ മാത്രമാണ് ആബ്സെൻ്റ്. അതുപോലെ തന്നെ സെൽ ടൈപ്പ് പറയുമ്പോൾ എന്താണ്? മൊണീറയിൽ മാത്രമാണ് പ്രോക്യാരിയോട്ടിക്. ബാക്കി പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമലിയയിലെല്ലാം എന്താണ്? യൂക്യാരിയോട്ടിക് ആണ്. ഇനി അടുത്ത ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷനിൽ മൊണീറയിൽ സെല്ലുലാർ, സെല്ലുലാറാണ് ബോഡി ഓർഗനൈസേഷൻ അല്ലേ. മൊണീർ നമ്മൾ നേരത്തെ പഠിച്ചു. മൊണീറ ഇത് മൊണീറയ്ക്ക് ഒരു എക്സാമ്പിൾ എന്താ നമ്മൾ പഠിച്ചത്? പ്രോക്യാരിയോട്ടിക്ക് നമ്മൾ പഠിച്ചിട്ട് ഏതാ പഠിച്ചേ? ബാക്ടീരിയ അല്ലേ. അത് സിംഗിൾ സെല്ലാണ് അല്ലേ. സിംഗിൾ സെൽ ഓർഗനൈസേഷനാണ് ഇവിടെ വരുന്നത്, മൊണീറയിൽ വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ സെല്ലുലാർ എന്താണ്? സിംഗിൾ സെൽ സിംഗിൾ സെല്ലാർ ഓർഗനൈസേഷനാണ് എവിടെ വരുന്നത്? മൊണീറയിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊണീറയുടെ ബോഡി ഓർഗനൈസേഷൻ എന്താണ്? സെല്ലുലാറാണ്. പിന്നെ പ്രോട്ടിസ്റ്റ്, പ്രോട്ടിസ്റ്റയുടെ അത് തന്നെയാണ് വരുന്നത് അല്ലേ, സെല്ലുലാറാണ്. പിന്നെ എന്താണ്? യൂണി സെല്ലുലാറാണ്. അത് യൂണി സെല്ലുലാറല്ലേ വരുന്നത്, ഒറ്റ സെല്ലല്ലേ അതിനും ഉണ്ടാവുന്നത്, യൂണി സെല്ലുലാറാണ് അല്ലേ. അപ്പം പ്രോട്ടിസ്റ്റയുടെയും എന്താണ്? സെല്ലുലാറാണ്, യൂണി സെല്ലുലാറാണ്. ഇനി അടുത്ത ഫംഗൈയുടെ വരുമ്പോൾ എന്ത് പറ്റും? മൾട്ടി സെല്ലുലാർ ഓർ ലൂസ് ടിഷ്യു. മൾട്ടി സെല്ലുലാർ എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിലധികം അല്ലേ, ഒന്നിലധികം സെൽസ് ഉണ്ടാവും അല്ലേ. മൾട്ടി സെല്ലുലാറാണ്, സെല്ലുലാറാണ്. പിന്നെ എന്നാണ്? ലൂസ് ടിഷ്യു സെൽസ് ആണ്. അതായത് ലൂസായിട്ട് ഒന്നിലധികം സെൽസും ഉണ്ടാവും. പിന്നെ എന്താണ്? ലൂസായിട്ട് അറേഞ്ച് ചെയ്ത് ഹൈഫൈ ചേർന്ന് മൈസീലിയം കൊണ്ടുണ്ടാക്കിയ സ്ട്രക്ചറാണ് ആർക്കുള്ളത്? ഫംഗൈക്കുള്ളത്. ഇത് ലൂസായിട്ട് അറേഞ്ച് ചെയ്ത് ഹൈഫൈ ചേർന്ന മൈസീലിയം കൊണ്ടുണ്ടാക്കിയ സ്ട്രക്ചറാണ് ആർക്കുള്ളത്? മൾട്ടി സെല്ലുലാർ ഇത് ലൂസ് ടിഷ്യു ആർക്കാ ഉള്ളത്? ഫംഗൈക്കുള്ളത്. ആർക്കുള്ളത്? ഫംഗൈക്ക്. ഇനി പ്ലാന്റ് നോക്കിയാൽ പ്ലാന്റേക്ക് എന്താണുള്ളത്? ടിഷ്യു ഓർ ഓർഗൻ. ടിഷ്യു ഓർ ഓർഗൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടിഷ്യൂസ്, പ്ലാന്റയിലെ ടിഷ്യൂസ്, പ്ലാന്റ്സ് ആണ് പ്ലാന്റേക്ക് എക്സാമ്പിള്. അതിൽ പ്ലാന്റയിലെ ടിഷ്യൂസ് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് വരുന്നത്? എപ്പിഡെർമൽ ടിഷ്യു, വാസ്കുലർ ടിഷ്യൂ എല്ലാം വരുന്നില്ലേ. അപ്പം ഈ ഇതെല്ലാം കൂടെ ചേർന്നിട്ടല്ലേ ഒരു ഓർഗൻ ഉണ്ടാവുന്നത് അല്ലേ. ഓരോ ഇത് ഇപ്പോൾ ഒരു ലീഫ് തന്നെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു ലീഫോ വേരോ എന്ത് വേണേലും ഒരു പ്ലാന്റിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ടിഷ്യൂകൾ ചേർന്നിട്ടല്ലേ ഒരു ഓർഗൻ ഉണ്ടാവുന്നത് അല്ലേ. അപ്പം ടിഷ്യൂ ഓർ ഓർഗൻ, ബോഡി ഓഫ് ഓർഗനൈസേഷൻ ഏതാണ്? ടിഷ്യു ഓർ ഓർഗൻ ആണ് വരുന്നത്. പിന്നെ അടുത്തെന്താ? അനിമേലിയ. അനിമേലിയ ടിഷ്യു ഓർഗൻ ഓർഗൻ സിസ്റ്റം. അത് നമ്മളെ തന്നെ വിചാരിച്ചാൽ മതിയല്ലോ. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? ഡൈജസ്റ്റീവ് സിസ്റ്റം, പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം. ഈ സിസ്റ്റങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതെല്ലാം നമ്മുടെ ഓർഗൻസിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന അല്ലേ. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ 10-9 ക്ലാസ്സിലൊക്കെ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു അല്ലേ. അതിൽ ഓരോ ഓർഗൻസും അതിൻ്റേതായ ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് ആണ് ആ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ആനിമലിയയിൽ വരുന്നത് ടിഷ്യു ഓർഗൻ ഓർഗൻ സിസ്റ്റം. ബോഡി ഓർഗനൈസേഷൻ ഏതൊക്കെയാണ് വരിക? പിന്നെ ടിഷ്യൂ ഓർഗൻ ഓർഗൻ സിസ്റ്റം. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റമോ റെസ്പിറേറ്ററി സിസ്റ്റമോ ഒക്കെ ഓർത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ബോഡി ഓർഗനൈസേഷനെ നമ്മൾ മൊണീറയ്ക്ക് എന്താ പഠിച്ചത്? മൊണീറ സെല്ലുലാറാണ്. ഇതിപ്പോൾ പഠിക്കാൻ സുഖമാണ് നോക്കി. ബോഡി ഓർഗനൈസേഷൻ മൊണീറ സെല്ലുലാർ, പ്രോട്ടിസ്റ്റ സെല്ലുലാർ രണ്ടും സെയിം ആണ്. ഇനി ഫംഗൈയുടെ മാത്രം എന്താണ്? മൾട്ടി സെല്ലുലാർ ലൂസ് ടിഷ്യൂ. ഇവിടെ സെല്ലുലാർ സെല്ലുലാർ ഉണ്ട്, അതിൻ്റെ ഒപ്പം മൾട്ടി സെല്ലുലാറും ഓർ ലൂസ് ടിഷ്യൂന്ന് എഴുതുക. പിന്നെ പ്ലാന്റയുടെ എന്താണ്? ടിഷ്യു ഓർ ഓർഗൻ ആണ്. അടുത്ത അനിമലിയുടെ വരുമ്പം ടിഷ്യു ഓർഗൻ, അതിൻ്റെ ഒപ്പം ഓർഗൻ സിസ്റ്റം ഒന്നും കൂടെ എഴുതുക, അത്രയേ വരുന്നുള്ളൂ. ഇനി അടുത്ത എന്താണ്? മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താ വരിക? ഓട്ടോട്രോപ്പിക്, ഹെറ്ററോട്രോപ്പിക്. മോഡ് ഓഫ് ന്യൂട്രീഷൻ മൊണീറയിൽ ഏതൊക്കെയാണ്? ഓട്ടോട്രോപ്പിക്കും ഹെറ്ററോട്രോപ്പിക്കും. എന്താണ് ഓട്ടോട്രോപ്പിക്? ഓട്ടോട്രോപ്പിക് എന്ന് വെച്ചാൽ സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസമാണ് എന്താണ് ഓട്ടോട്രോപ്പിക്. ഹെറ്ററോട്രോപ്പിക് എന്ന് വെച്ചാൽ അവർക്ക് സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അതാണ് ഹെറ്ററോട്രോപ്പിക് അല്ലേ. അവർക്ക് മറ്റൊരാളുടെ മറ്റു ഒരു ഹെൽപ്പ് ആവശ്യമാണ് അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട്
അല്ലെ മറ്റൊരാളുടെ ആശ്രയം അവർക്ക് ആവശ്യമാണ് ഹെറ്ററോട്രോപ്പിക്കുകാർക്ക്. ഓട്ടോട്രോപ്പിക് എന്ന് വെച്ചാൽ അവർ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഇതാണ് ഓട്ടോട്രോപ്പിക് എന്ന്. അവർ സ്വന്തമായിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ മോഡ് ഓഫ് ന്യൂട്രീഷനിൽ മൊണീറയിൽ ഈ ഓട്ടോട്രോപ്പിക്കിനെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസത്തെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എന്താണ്? കീമോസിന്തറ്റിക് ആൻഡ് ഫോട്ടോസിന്തറ്റിക്. ഏതൊക്കെയാണ്? കീമോസിന്തറ്റിക്കും ഫോട്ടോസിന്തറ്റിക്കും. അതിൽ കീമോസിന്തറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസ് ഓക്സിഡൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, എനർജി റിലീസ് ചെയ്ത് ജീവിക്കും. എങ്ങനെയാണ് കെമിക്കൽ സബ്സ്റ്റൻസ്? കീമോ കെമിക്കൽ, കെമിക്കൽ സബ്സ്റ്റൻസ് ഓക്സിഡൈസ് ചെയ്തിട്ട് എന്ത് റിലീസ് ചെയ്യും, എനർജി റിലീസ് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസത്തെ അതിൽപ്പെടുന്നതാണ് ഏതാണ്? കീമോസിന്തറ്റിക്. ആൻഡ് ഫോട്ടോസിന്തറ്റിക്കിൽ എങ്ങനെയാണ്? സൺലൈറ്റിൻ്റെ, അതിൻ്റെ സൺലൈറ്റ് ഉപയോഗിച്ച് അതിൻ്റെ എനർജി അബ്സോർബ് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസമാണ് പെടുന്നതാണ് ഏതാണ്? ഫോട്ടോസിന്തറ്റിക്കിൽ വരുന്നത്. അപ്പോൾ ഓട്ടോട്രോഫിക്കിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന ഏതൊക്കെയാണ്? കീമോസിന്തറ്റിക്കും ആൻഡ് ഫോട്ടോസിന്തറ്റിക്കും. ഇനി അടുത്ത ഏതാണ്? ഹെറ്ററോട്രോപ്പിക്. ഹെറ്ററോട്രോപ്പിക്കിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഹെറ്ററോട്രോപ്പിക് എന്ന് വെച്ചാൽ അവർക്ക് സ്വയം ഫുഡ് ചെയ്യാനുള്ള, ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഹെറ്ററോട്രോപ്പിക്കിനെ രണ്ടായിട്ട് വീണ്ടും തരംതിരിച്ചിരിക്കുന്നു. എന്താണ്? സാപ്രോഫൈറ്റും പാരസൈറ്റ്സും. എന്തൊക്കെയാണ്? സാപ്രോഫൈറ്റും പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്തുവാ? ഈ പുറത്ത് കിടക്കുന്ന ഈ ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ ഇല്ലേ, അത് അഴുകുമ്പോഴത്തേക്ക് അതിൽ നിന്നും ഒപ്റ്റെയിൻ ചെയ്യുന്ന, അത് അഴുകുമ്പോൾ ആ ഫുഡ് മെറ്റീരിയൽ ഒപ്റ്റെയിൻ ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസമാണ്. എന്താണ്? പുറത്ത് കിടക്കുന്ന ഓർഗാനിക് മെറ്റീരിയൽ ചീന്നളിയത്തില്ലേ, അഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഫുഡ് മെറ്റീരിയലിൽ നിന്നും ഒപ്റ്റെയിൻ ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസത്തിൽ പെടുന്നതാണ് ഏത്? സാപ്രോഫൈറ്റ്സ് വരുന്നത്. ഇനി അടുത്ത പാരസൈറ്റ് ഏതാണ്? ഏതെങ്കിലും ജീവിയുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് അതിൻ്റെ ആഹാരം എടുത്ത് ജീവിക്കുന്നതാണ് പാരസൈറ്റ്സ് വരുന്നത്. നമ്മൾ ചില മരങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, വള്ളി പോലെയൊക്കെ ഇങ്ങനെ പടർന്ന് ആ മരത്തെ കടക്കുന്നത്. എന്നിട്ട് പക്ഷേ ആ വള്ളികൾ അവതെന്താണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ജീവിക്കുന്നത്? ആ മരം സൺലൈറ്റും ഒക്കെ യൂസ് ചെയ്ത് ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത് അബ്സോർബ് ചെയ്ത് അതെടുത്താണ് ഈ വള്ളികൾ ജീവിക്കുന്നത് ഇല്ലേ. അതാണ് പറയുന്നത് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത്തിൽ കണ്ണി എന്നൊക്കെ പറയില്ല നമ്മൾ മലയാളത്തിൽ, അത് പാരസൈറ്റ്സ് ആണ്. അപ്പം നമ്മൾ ഇപ്പം എന്താ പഠിച്ചത്? മോഡ് ഓഫ് ന്യൂട്രീഷനകത്ത് മൊണീറയിൽ എന്തൊക്കെയാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ വരുന്നത്? ഓട്ടോട്രോപ്പിക്കും ഹെറ്ററോട്രോപ്പിക്കും. അതിൽ ഓട്ടോട്രോപ്പിക്കിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, കീമോസിന്തറ്റിക്കും ആൻഡ് ഫോട്ടോസിന്തറ്റിക്കിനെ തരംതിരിച്ചിരിക്കുന്നു. ഹെറ്ററോട്രോപ്പിക്കിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? സാപ്രോഫൈറ്റും പാരസൈറ്റിക്കും. മറക്കല്ലോ കേട്ടോ. ഇനി അടുത്ത എന്താണ്? പ്രോട്ടിസ്റ്റ. മോഡ് ഓഫ് ന്യൂട്രീഷനിലെ പ്രോട്ടിസ്റ്റയിൽ എന്താണ് നടക്കുന്നത്? ഓട്ടോട്രോപ്പിക്, ഫോട്ടോസിന്തറ്റിക് ആൻഡ് ഹെറ്ററോട്രോപ്പിക്. ഓട്ടോട്രോപ്പിക് എന്ന് വെച്ചാൽ സ്വയം ആഹാരം പ്രിപ്പയർ ചെയ്യുന്നത്. അത് പക്ഷേ ഇതിനകത്ത് എന്താണ്? ഒറ്റ ഇതേ വരുന്നുള്ളൂ. ഏതാണ്? ഫോട്ടോസിന്തറ്റിക്ക് മാത്രമേ വരുന്നുള്ളൂ. അതായത് സൺലൈറ്റ് ഉപയോഗിച്ച് അല്ലേ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഓർഗാനിസം, അത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ആൻഡ് ഹെറ്ററോട്രോപ്പിക്, ഹെറ്ററോട്രോപ്പിക്കും ഫോട്ടോട്രോപ്പിക്കും ഓട്ടോട്രോപ്പിക്കും മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. പ്രോട്ടിസ്റ്റയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓട്ടോട്രോപ്പിക്കും ഹെറ്ററോട്രോപ്പിക്കുമാണ് വരുന്നത്. അതിൽ ഓട്ടോട്രോപ്പിക്കിൽ തന്നെ ഫോട്ടോസിന്തറ്റിക്കും മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. മറ്റേയിൽ നമ്മൾ മൊണീറയിൽ ഹീമോസിന്തറ്റിക്കും കൂടെ ഉണ്ടായിരുന്നു അല്ലേ, രണ്ടായിട്ട് അവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രോട്ടിസ്റ്റയിൽ ഓട്ടോട്രോപ്പിക്ക് എന്തായിട്ട് മാത്രമേ ഉള്ളൂ? ഫോട്ടോ സിന്തറ്റിക്കായിട്ട് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല ഓട്ടോട്രോപ്പിക്കും ഹെറ്ററോട്രോപ്പിക്കും പ്രോട്ടിസ്റ്റയിലുണ്ട്. പക്ഷേ ഹെറ്ററോട്രോപ്പിക്ക് പിന്നെയും രണ്ടായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നില്ല. സാപ്രോഫൈറ്റും പാരസൈറ്റിക്കായിട്ട് ഇവിടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്ക് ഡിവൈഡ് ചെയ്ത് മാറണില്ല കേട്ടോ, ക്ലാസിഫൈ ചെയ്യുന്നില്ല. പ്രോട്ടിസ്റ്റയിൽ ഓട്ടോട്രോപ്പിക്കിൽ ഫോട്ടോസിന്തറ്റിക്കും പിന്നെ ആൻഡ് ഹെറ്ററോട്രോപ്പിക്കും മാത്രമേ വരുന്നുള്ളൂ. ഇനി അടുത്ത് ഫംഗൈ. ഫംഗൈയിൽ എന്താണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണ്? ഹെറ്ററോട്രോപ്പിക്, സാഫ്രോഫൈറ്റ് ഓർ പാരസൈറ്റ്. അവിടെ ഓട്ടോട്രോപ്പിക്ക് പാരസൈറ്റിൽ ഫംഗൈയിൽ നടക്കണില്ല. ഫോട്ടോട്രോപ്പിക് എന്ന് വെച്ചാൽ എന്താ? സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഹെറ്ററോട്രോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാൻ അവർക്ക് കഴിയില്ല അല്ലേ, സാധിക്കില്ല. അപ്പോൾ ഈ ഹെറ്ററോട്രോപ്പിക്കിൽ ഫംഗൈയിൽ ഹെറ്ററോട്രോപ്പിക്കിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെറ്ററോട്രോപ്പിക്കാണ്. ഇവിടെ എന്താണ്? സാപ്രോഫൈറ്റും പാരസൈറ്റ് എന്ന് ഇവിടെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതുപോലെ വേറെ ഒരിടത്തും നമ്മൾ തരംതിരിച്ചു. എവിടെയാണ്? കിങ്ഡം മൊണീറയിൽ നമ്മൾ തരംതിരിച്ചില്ലേ മോഡ് ഓഫ് ന്യൂട്രീഷനിൽ? ഹെറ്ററോട്രോപ്പിക്കിൽ നമ്മൾ രണ്ടായിട്ട് സാപ്രോഫൈറ്റും പാരസൈറ്റ്സ് ആയിട്ട് തരംതിരിച്ചില്ലേ? അതേപോലെ ഫംഗൈയിൽ ഹെറ്ററോട്രോപ്പിക്ക് സാപ്രോഫൈറ്റും പാരസൈറ്റ് ആയിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ സാപ്രോഫൈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞേ?
അതായത് പുറത്ത് കിടക്കുന്ന ഓർഗാനിക് മെറ്റീരിയൽ അഴുകുമ്പോൾ ഫുഡ് മെറ്റീരിയൽ ഒബ്ടെയിൻ ചെയ്യുന്ന ഓർഗാനിസമാണ് സാപ്രോഫൈറ്റും. പാരസൈറ്റ് എന്താണ്? ഏതെങ്കിലും ജീവിയുടെ ഉള്ളിൽ പ്രവേശിച്ച് അതിൻ്റെ ആഹാരമെടുത്ത് ജീവിക്കുന്നതുമാണ്. അപ്പം ഇത് ഫംഗൈൽ എന്താണ്? ഹെറ്ററോട്രോപ്പിക്കാണ്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? സാപ്രോഫൈറ്റിക്കും പാരസൈറ്റിക്കും. ഇനി പ്ലാന്റയിലും മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താ വരുന്നത്? ഓട്ടോ, അത് നമുക്ക് അറിയാവുന്നതല്ലേ. ഓട്ടോട്രോഫിക്ക്, ഫോട്ടോസിന്തറ്റിക്. പ്ലാന്റ്സ് എങ്ങനെയാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചല്ലോ, നമ്മൾ കൊച്ചിലേ തൊട്ട് പഠിച്ചതല്ലേ. ഫോട്ടോസിന്തസിസ് ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പം പ്ലാന്റയിൽ എന്താ വരുന്നത്? ഓട്ടോട്രോഫിക്കാണ്. അത് എന്താ, ഏതായിട്ട് മാത്രമേ ഉള്ളൂ? ഫോട്ടോസിന്തറ്റിക് ആയിട്ട് മാത്രമേ അതിൽ ക്ലാസിഫൈ നടക്കുന്നുള്ളൂ അല്ലേ. എന്താണ്, സൺലൈറ്റ് ഉപയോഗിച്ചാണ് ഫുഡിൽ നിന്നും ഫുഡ് പ്രിപ്പയർ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പം പ്ലാന്റയിൽ എന്താണ്? ഓട്ടോട്രോഫിക്, ഫോട്ടോ സിന്തറ്റിക്. ഇനി അനിമലിയ, അനിമലിയയിൽ എന്താ വരുന്നത് മോഡ് ഓഫ് ന്യൂട്രീഷൻ? ഹെറ്ററോട്രോഫിക്. അതിനെ, ഹെറ്ററോട്രോഫിക്കിനെ രണ്ടായിട്ട് അനിമലിയയിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഹോളോസോയിക് ആൻഡ് സാപ്രോഫൈറ്റിക്. എങ്ങനെയാണ്? ഹോളോസോയിക് ഓർ സാപ്രോഫൈറ്റിക് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഹോളോസോയിക് എന്ന് വെച്ചാൽ എന്താണ്? ഫുഡ് മെറ്റീരിയലിനെ ഇൻജസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്തുവാ, പുറമേ നിന്ന് ഫുഡിനെ അകത്തേക്ക് ഇൻജസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസം. ഇപ്പം നമ്മൾ നമ്മുടെ കാര്യം തന്നെ പറഞ്ഞാലും, നമ്മൾ ഇപ്പോൾ ഒരു വെള്ളം കുടിച്ചു അല്ലേ, ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്ത് അത് ലിക്വിഡ് ഫോം ആയാലും ആ വെള്ളം, ആ ലിക്വിഡ് ഫോമിനെ നമ്മൾ മൗത്തിൽ വെച്ച് നമ്മൾ കുടിക്കുക. അപ്പോൾ പുറമേ നിന്നുള്ള ആ ഫുഡിനെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അല്ലേ. ആഹാരം കഴിച്ചു നമ്മൾ കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ ആ ഫുഡ് എടുത്ത് നമ്മുടെ വായിൽ വെച്ചിട്ട് മൗത്തിൽ വെച്ചിട്ട് അതാണ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയുള്ളതിനെ പറയുന്ന ഇതാണ് ഹോളോസോയിക് എന്ന് പറയുന്നത്. പിന്നെ സാപ്രോഫൈറ്റിക്ക് നമ്മൾ പഠിച്ചല്ലോ എന്താണ്, പുറത്ത് കിടക്കുന്ന ഓർഗാനിസം മെറ്റീരിയൽ അഴുകുമ്പോൾ ഫുഡ് മെറ്റീരിയലിനെ ഒബ്ടെയിൻ ചെയ്യുന്ന ഓർഗാനിസം, അതാണ് സാപ്രോഫൈറ്റിക്ക്. അപ്പോൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പറയേണ്ടത്? മോഡ് ഓഫ് ന്യൂട്രീഷനിൽ കിങ്ഡം മൊണീറയിലെ ഓട്ടോട്രോഫിക്കും പിന്നെ ഹെറ്ററോട്രോഫിക്കും ഉണ്ട്. അതിൽ ഓട്ടോട്രോഫിക്കിനെ രണ്ടായിട്ട് കിങ്ഡം മൊണീറയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, കീമോസിന്തറ്റിക് ആൻഡ് ഫോട്ടോസിന്തറ്റിക്. അതുപോലെ തന്നെ ഹെറ്ററോട്രോപ്പിക്കിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്? സാപ്രോഫൈറ്റിക്കും പാരസൈറ്റിക്കും. ഇനി അടുത്തത് മോഡ് ഓഫ് ന്യൂട്രീഷൻ പ്രോട്ടിസ്റ്റയിൽ എന്താണ്? ഓട്ടോട്രോഫിക്കാണ് വരുന്നത്. അത് ഫോട്ടോസിന്തറ്റിക്ക് മാത്രമേ അവിടെ പ്രോട്ടിസ്റ്റയിൽ വരുന്നുള്ളൂ, ആൻഡ് ഹെറ്ററോട്രോപ്പിക്, ഹെറ്ററോട്രോപ്പിക്ക് മാത്രമേ വരുന്നുള്ളൂ. ക്ലാസിഫിക്കേഷൻ അതിൻ്റെ പ്രോട്ടിസ്റ്റയിൽ വരുന്നില്ല. ഇനി ഫംഗൈയിൽ എന്താണ് വരുന്നത്? ഹെറ്ററോട്രോപ്പിക്. ഹെറ്ററോട്രോപ്പിക്കിൽ എന്താണ്? സാപ്രോഫൈറ്റും പാരസൈറ്റ്സുമാണ് വരുന്നത്. ഹെറ്ററോട്രോപ്പിക്കിൽ ഏതൊക്കെയാണ്? സാപ്രോഫൈറ്റ്സും പാരസൈറ്റുമാണ്. എവിടെ വരുന്നത്? ഫംഗൈയിൽ വരുന്നത്. അതുപോലെ തന്നെ മൊണീറയിലും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്ലാന്റയിൽ, പ്ലാന്റയിൽ എന്താണ് വരുന്നത്? പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓട്ടോട്രോപ്പിക്കാണ്. പിന്നെ എന്താണ്? ഫോട്ടോസിന്തറ്റിക് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ അല്ലേ. പിന്നെ അടുത്ത എന്താ, അനിമേലിയയിൽ എന്താണ്? ഹെറ്ററോട്രോപ്പിക്കാണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെറ്ററോട്രോപ്പിക്കാണ് വരുന്നത്. പിന്നെ ഹോളോസോയിക്കാണ്. ഓർ ഹോളോ, അത് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹോളോസോയിക് ഓർ സാപ്രോഫൈറ്റിക് എക്സെട്ര. എന്താണ് ഹോളോസോയിക് എന്ന് നമ്മൾ പറഞ്ഞാൽ ഫുഡ് മെറ്റീരിയലിനെ നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുക, പുറത്തു നിന്ന് ഫുഡിനെ അകത്തേക്ക് ഇൻജസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസത്തെ പറയുന്ന പേരാണ് ഹോളോസോയിക്ക്. പിന്നെ സാപ്രോഫൈറ്റ്സ് നമ്മൾ പറഞ്ഞ് പുറത്ത് കിടക്കുന്ന ഓർഗാനിക് മെറ്റീരിയൽ അഴുകുമ്പോൾ ഫുഡ് മെറ്റീരിയലിനെ ഒബ്ടെയിൻ ചെയ്യുന്ന ഓർഗാനിസമാണ് എന്താണ്? സാപ്രോഫൈറ്റിക് എക്സെട്ര. അതെല്ലാമാണ് അനിമേലിയയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പം ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഏതായിരുന്നു എടുത്തിരിക്കുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈവ് കിങ്ഡം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ, ബൈ ബൈ.